Merry Christmas. Welcome back to Ann's Magic Kitchen. This is Ansa Jasmine. And it's Ansil Sajad. First vlog. Subscribe to the channel. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് മൂന്ന് എഗ്ഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ആക്കിയതിന് ശേഷം അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് എഗ് വൈറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നല്ലപോലെ പതഞ്ഞ് വരണം. എഗ് വൈറ്റ് നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എഗ് യോക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നല്ല ഫ്ലഫി ആവുന്നവരെ നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അപ്പോൾ അത് ഡാർക്ക് കൊക്കോ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബേക്കിംഗ് സോഡ പറയുമ്പോൾ നമ്മൾ മാവിലൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതൊരു 3-ഓ 4-ഓ തവണ നമുക്ക് അരിച്ചെടുക്കാം. കാരണം ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിവിടെ മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ആൻഡ് എഗ് യോക്കിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര പൊടിച്ചതിന് ശേഷം 1/4 കപ്പോ 3/4 കപ്പോ പഞ്ചസാര നമുക്ക് എടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ നമുക്ക് എടുക്കാം. പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ അളവ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ വാനില എസൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് അതുകൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഈ മാവ് നല്ലോണം ലൂസായി പോവുള്ളൂ. പിന്നെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കേക്ക് ബാറ്റർ കിട്ടേണ്ടത്. അതിനുശേഷം ഒരു മോൾഡിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. അതിൻ്റെ താഴെ ഭാഗത്ത് മാത്രം നന്നായിട്ടൊന്ന് തടവിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റവിൽ തന്നെയാണ് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് നമ്മൾ ഏതിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോവാനായിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഈ കേക്കിൻ്റെ മോൾഡ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 25-30 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബാറ്ററൊക്കെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ 25-30 മിനിറ്റിൽ നമുക്ക് കേക്ക് കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. 250 ml 1 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്രീസറിൽ നിന്ന് താഴേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല ലൂസാവുന്നവരെ നമ്മൾ പുറത്തേക്ക് വെക്കണം. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് വാട്ടർ വെച്ചതിന് ശേഷം നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായതിനു ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്താ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാത്രത്തിൽ കമിഴ്ത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ഒട്ടും തന്നെ ലൂസായി വരെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കേക്ക് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഈ ചൂടാറിയ കേക്കിനെ നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ച് നേരത്തെ തന്നെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ക്രീം ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് അതിനെ ഒരു ലെയറാക്കി മാറ്റുകയാണ്. കേക്ക് ട്രെയിൽ വെക്കുമ്പം കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ സെൻറ്ററിൽ തേച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കേക്ക് അങ്ങോട്ട് നീങ്ങി പോവാതിരിക്കാൻ പറ്റും. അപ്പോൾ അത് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ കുറച്ചും കൂടെ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും കേക്ക്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും സെക്കൻഡ് ലെയറിലും ഇതുപോലെ തന്നെ ക്രീം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മൾ മൂന്ന് ലെയറും ചെയ്തെടുക്കുകയാണ്. പിന്നീട് അതിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് അതിനൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് 10-15 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇപ്പോൾ ഫ്രീസറിലൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൽ മതി. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതിനെടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് അതിന് ക്രീമെല്ലാം നല്ല പോലെ തേച്ചിട്ട് കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പോവുകയാണ്. ഐസിങ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റും കൂടെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. റെഡ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ഡിസൈനിൻ്റെ ഇടയിൽ ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും റെഡ് കളറും കൂടെ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ കോർണറിലൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിവിടെ ഒറ്റ നോസിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാ ഡിസൈനും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സിൽവർ ഷുഗർ ബോൾസും കൂടെ വെച്ചു കൊടുക്കാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ ഐസ്ക്രീം കോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ ബോൾസും അതുപോലെ നമ്മുടെ സിൽവർ ബോൾസും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് മേരി ക്രിസ്മസ് എന്നും കൂടെ എഴുതി കൊടുക്കാം. പിന്നെ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോണിൻ്റെ ട്രീ കൂടെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഞാനൊരു ഒരു സ്റ്റാർ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു കുഞ്ഞ് അപ്പൂപ്പനും കൂടെ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് തീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആൻഡ് സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കേക്കിന്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.